ടുനെക് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. തെക്കൻ ചൈനാ കടലിൽ നിന്നുള്ള ചുഴലിക്കാറ്റിന്റെ ശേഷിപ്പുകൾ ബംഗാൾ ഉൾക്കടലിലെത്തി ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്ന് മെറ്റ്പീറ്റ് വെതർ. വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലോ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലോ ആണ് ന്യൂനമർദ്ദം രൂപപ്പെടുക. അടുത്ത രണ്ടു ദിവസത്തിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്നാണ് മെറ്റ്പീറ്റിന്റെ നിലവിലെ നിഗമനം. ഒഡീഷയുൾപ്പെടെ കിഴക്കൻ തീരത്ത് കാലവർഷത്തെ സജീവമാക്കി നിർത്താൻ ഈ ന്യൂനമർദ്ദം കാരണമാകും. തായ്ലാന്റിൽ ശക്തമായ മഴക്കും പ്രളയത്തിനും കാരണമായ സൗലിക് ചുഴലിക്കാറ്റ് അവിടെ ശക്തികുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമായിരുന്നു. എങ്കിലും തായ്ലാന്റിൽ ഒരു ദിവസം കൂടി ശക്തമായ മഴ തുടരും. തായ്ലാന്റിൽ വിവിധയിടങ്ങളിൽ പ്രളയമുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിങ്കൾ മുതൽ തായ്ലാന്റിൽ മഴ കുറഞ്ഞ് ഈ സിസ്റ്റം ആൻഡമാൻ തീരത്തേക്കാണ് എത്തുക. ബംഗാൾ ഉൾക്കടലിൽ ഇറങ്ങി ഊർജം വലിച്ചെടുത്ത് വീണ്ടും ശക്തിപ്പെടാനാണ് സാധ്യത. സിസ്റ്റം നാളെ വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ എത്തിയേക്കും. ഇവിടെ നിലവിലുള്ള ചക്രവാതച്ചുഴിയുമായി ചുഴലിക്കാറ്റിന്റെ അവശേഷിപ്പുകൾ ചേർന്ന് ശക്തിപ്പെട്ട് ന്യൂനമർദ്ദമാകാനാണ് സാധ്യത. വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തിങ്കളാഴ്ചയോടെ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നാണ് നിലവിലെ സൂചനകൾ. നേരത്തെ യാഗി ചുഴലിക്കാറ്റിന്റെ അവശേഷിപ്പുകളും ബംഗാൾ ഉൾക്കടലിൽ സമാന രീതിയിൽ ചക്രവാതച്ചുഴിയുമായി ചേർന്ന് ശക്തിപ്പെട്ടിരുന്നു. കിഴക്കൻ ഇന്ത്യയിലും മധ്യേന്ത്യയിലും കാലവർഷത്തെ സജീവമാക്കാൻ ന്യൂനമർദ്ദം കാരണമാകും. എന്നാൽ കേരളത്തെ ബാധിച്ചേക്കില്ലെന്നാണ് മെറ്റ്പീറ്റ് വെതറിന്റെ നിലവിലെ വിലയിരുത്തൽ. പടിഞ്ഞാറു ദിശയിലാണ് ന്യൂനമർദ്ദം സഞ്ചരിക്കുക. ആന്ധ്രാപ്രദേശ്, ഒഡിഷ, ഛത്തീസ്ഗഡ്, തെലങ്കാന, മഹാരാഷ്ട്ര, കർണാടക, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ ന്യൂനമർദ്ദം മഴ നൽകും. കേരളത്തിലും നേരിയ തോതിൽ സ്വാധീനം പ്രതീക്ഷിക്കുന്നുവെന്ന് മെറ്റ്പീറ്റ് വെതർ പറയുന്നു. ന്യൂനമർദ്ദം ഇന്ത്യക്ക് കുറുകെ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് ഗോവ, ഗുജറാത്ത്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലും മഴ നൽകിയ ശേഷം അറബിക്കടലിലെത്തും. ഇതിനിടെ സെപ്റ്റംബർ 23 മുതൽ 29 വരെ ന്യൂനമർദ്ദം അതിന്റെ പരമാവധി ശക്തിയിൽ മഴയെ സ്വാധീനിക്കുമെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.